നമുക്കിത് ഈസിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയുടെ റെസിപ്പി നോക്കിയാലോ. ഇത് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്ത വെണ്ടയ്ക്കയാണ്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുമുള്ള വിഷമോ മരുന്നോ ഒന്നും അടിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്കയാണ്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കയ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസസായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാനും ഹാർട്ടിന് നല്ല ഹെൽത്ത് കൊടുക്കാനും നീമി കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ലേഡീസ് ഫിംഗറിനുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ട് വരാം. നമ്മൾ വെണ്ടയ്ക്ക എടുക്കുന്ന സമയത്ത് എപ്പോഴും ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തുക. കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും വീട്ടിൽ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നതാണെങ്കിലും പിന്നെ ഇതിൻ്റെ തുടക്ക ഭാഗത്തുള്ള ആ ഒരു ചെറിയൊരു പീസ് ഈയൊരു രീതിയിൽ മുറിച്ച് കളയുന്നുണ്ട്. പിന്നെ വാലറ്റവും മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി ഭാഗമാണ് ഇനി നമ്മുടെ സൗകര്യത്തിന് ഒരു ഈക്വൽ വിഡ്ത്തിൽ നമ്മൾ അതിനെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം നമ്മൾ ചെറിയ പീസസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു അഞ്ചാറ് വെണ്ടയ്ക്ക എടുത്തിരുന്നു, അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വെണ്ടയ്ക്ക ഞാൻ പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വെണ്ടയ്ക്ക ഞാൻ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ ഇടുന്നുണ്ട്. കുരുമുളക് പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തൊട്ട് 1.5 ടീസ്പൂൺ വരെ മാക്സിമം നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി ഓഫ് വെണ്ടയ്ക്കയ്ക്ക് ഇടാവുന്നതാണ്. ഉപ്പും കുരുമുളകും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം പിന്നെ അധികം ഇളക്കേണ്ട കാര്യമില്ല. നമുക്ക് അടച്ച് വെച്ചിട്ട് പോകാം. ഒരു 10 to 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു 15 to 20 മിനിറ്റ് എടുത്തു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻസ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.